അറിയാവുന്ന മാന്യ ഹരിയാട്ടന്റെ ഒരു ലേഖനത്തിൽ വായിച്ചൊരു കാര്യമുണ്ട്. തമിഴ്നാട്ടിലൊരു ക്ഷേത്രം, വളരെ പ്രമുഖമായ ക്ഷേത്രമാണ്, വളരെ നല്ല നല്ല നിലയിൽ വളർന്നു വന്ന ഒരു ക്ഷേത്രം. അവർക്ക് നല്ല സമ്പത്തായപ്പോ ക്ഷേത്ര നിർമ്മാണമൊക്കെ കഴിഞ്ഞു. അപ്പൊ അവര് വിചാരിച്ചു ഒരു ആനയെ വാങ്ങിച്ചതെന്ന്, ബാക്കി കാശുണ്ടല്ലോ, ഒരാനയെ വാങ്ങിച്ചു, സന്തോഷത്തോടുകൂടി ആനയെ വാങ്ങിച്ചു. പക്ഷെ ആനയെ വാങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോ അമ്പലം പൂട്ടിയിട്ടു, അമ്പലം പൂട്ടിയിട്ടു. ആനയുടെ കാലുവരിയില് അല്ല, ആൾക്കാരുടെ കയ്യിലിരിപ്പ്. ആന നിരപരാധിയാണ്, ആനയെ കൊണ്ടുവന്ന് നടക്കിരുത്താൻ തീരുമാനിച്ചു. പട്ടും കമ്പളമൊക്കെ വിരിച്ചു, വിളക്കൊക്കെ കത്തിച്ചു ഒക്കെ കഴിഞ്ഞു. അപ്പോഴാ ആനയെ ആ പട്ടും കമ്പളത്തിലേക്ക് അങ്ങോട്ട് ഇരുത്തിയപ്പോഴാണ് ഒരാൾ നോക്കിയപ്പോ, അയ്യോ ആന പൊട്ടുതൊട്ടില്ലല്ലോ, ആന ഹിന്ദു അല്ലേ, ആന പൊട്ടുതൊട്ടില്ലല്ലോ. അപ്പൊ അടുത്ത് നിന്നൊരു കാർന്നോര് പറഞ്ഞു, ആരവിടെ? ആ കളഭാണ് കൊണ്ടുവരാറ്, കളഭം കൊണ്ടു. ഇദ്ദേഹം തന്നെ പറഞ്ഞു, ആ നാല് വെല്ലം നോക്കിയിട്ട് നീട്ടിയത് വരച്ചോളൂ ആനയുടെ നെറ്റിയില് മസ്തകത്തിലെന്ന്. ഉടനെ ഇപ്പുറത്ത് നിന്നാൽ ആനയുടെ നെറ്റിയുമ്പോ നീട്ടി വരക്കിയേ, ആനയുടെ നെറ്റിയുമ്പോ ഗോപി വരക്കൂന്ന്, ഗോപിക്കുറിയാണ് വരക്കേണ്ട ആനയുടെ നെറ്റിയുമേ. ചെറിയ കാര്യം നിസ്സാരം, പക്ഷെ പ്രശ്നം ഗുരുതരമായി. രണ്ടാളുടെ ഭാഗത്തും ആളുകൂടി, നീട്ടി വരച്ചില്ലെങ്കിൽ വേണ്ട എന്നൊരു വിഭാഗം, ഗോപി വരച്ചില്ലെങ്കിൽ വേണ്ട എന്ന് മറുവിഭാഗം, തമ്മിലടിച്ച് അമ്പലം അടച്ചിട്ടു. ഇത് അതിശയോക്തിയല്ല, നടന്നതാണ്, നടക്കുന്നതാണ്, നടക്കാവുന്നതാണ്. അപ്പൊ ഇവിടെയാണ് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളെ നീറ്റി പർവ്വതമാക്കി കൊണ്ടുപോകാതെ അപ്പ പതാത സ്ഥലത്ത് വെച്ച് തീർത്ത്. ചിലപ്പോ നമ്മൾ പലതും സഹിക്കേണ്ടി വരും, മുതുകത്ത് ഭാരം സഹിക്കേണ്ടി വരും. അത്തരത്തിലുള്ള പ്രവർത്തകരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതിന്റെ സംഘടനകളിലൂടെ തന്നെ നമ്മുടെ നവോത്ഥാനം നടക്കും. മറ്റൊരു സംഘടനകളുടെ ബാഹുല്യം എന്നുള്ളതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്കൊരു അജണ്ട ഉണ്ടായിരിക്കണം, നമ്മൾ എന്തിന് പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ആ അജണ്ട, ഹിന്ദു പേരിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ആ അജണ്ട ഹിന്ദു നവോത്ഥാനത്തിനായിരിക്കണം മുൻതൂക്കം കൊടുക്കേണ്ടത്. ഹിന്ദു ഹിന്ദുവായാൽ അതിലൂടെ മതേതരത്വം വന്നോളൂ, അതിലൂടെ വസുദൈവ കുടുംബകം വന്നോളൂ. ഹിന്ദു നവോത്ഥാനത്തിന് നമ്മൾ മുൻതൂക്കം കൊടുത്താൽ തീർച്ചയായും ഒരു ഹിന്ദുവിന് മാത്രമേ എല്ലാവരെയും എന്റേതെന്ന് പറഞ്ഞ് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ, എല്ലാം സത്യമെന്ന് പറയാൻ സാധിക്കുള്ളൂ. അല്ലാത്തവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, എന്നോട് പണ്ടൊരു കുട്ടി, എന്നെ നല്ല ഇഷ്ടമുള്ളൊരു കുട്ടിയിട്ടായിരുന്നു, ഞാൻ ആദ്യം പ്രൈമറി ടീച്ചറായിട്ടാണ് വരുന്നത്. അവന് എന്നെ ഇഷ്ടമെന്ന് അവൻ്റെ അമ്മയൊക്കെ ഇഷ്ടമാണ്, അവൻ്റെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്റെ മുഖത്ത് ഇങ്ങനെ നോക്കി നിന്ന് അവൻ അത്ര ഇഷ്ടം, എന്റെ മക്കൾക്ക് പോലും അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല, അതിലും ഇഷ്ടം ഇവൻ എന്നെ. അപ്പൊ ഒരു ദിവസം ഇവൻ സ്റ്റാഫ് റൂമിൽ വന്ന് ഇങ്ങനെ നിന്ന്, പിന്നെ എന്താ കൂട്ട, അഞ്ചാം ക്ലാസ്സിലാണ്, എന്തേന്ന് വെച്ചു, വളരെ വിഷമിച്ചതാണ്, നല്ല ടീച്ചറെ നിങ്ങൾ എന്തിനാ ഈ മതത്തിൽ വന്ന് ജനിച്ചത് എന്ന് വെച്ചു. ഞാൻ ചോദിച്ചു, അതുകൊണ്ട് എന്താ മോനെ കുഴപ്പം, നല്ല ടീച്ചറെ നിങ്ങൾ സ്വർഗത്തിൽ പോകൂലാലോ എന്ന് പറഞ്ഞു. അവനതാണ് വിഷമം, അവനവന്റെ ടീച്ചറെ നല്ല ഇഷ്ടമാണ്, പക്ഷെ ടീച്ചർ സ്വർഗത്തിൽ പോലെ. ഞാൻ ചോദിച്ചേട്ടൻ, നീ റെക്കമെൻഡ് ചെയ്യില്ലേ എന്റെ പുരോഹിതന്മാരോട് ആരോടെങ്കിലൊക്കെ പറഞ്ഞൊരു ടീച്ചറുടെ കാര്യം കൂടെ ഒന്ന് പറയടാ, കേസ് കൂട്ടത്തിൽ കൂടി അങ്ങനെ വെച്ചു കൊടുക്കാൻ പറയും. പറ്റൂല ടീച്ചറെ, ഹിന്ദുക്കൾക്ക് പോവാൻ പറ്റൂല, ഞമ്മൾ ആളുകൾക്ക് മാത്രമേ പോവാൻ പറ്റൂള്ളൂ, നിങ്ങളെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. ഒരു ചെറിയ കുട്ടിയുടെ വിവരക്കണക്ക് എന്ന് പറയാം. പക്ഷെ അല്ല, എന്നെ ട്രെയിനിങ് സ്കൂളിൽ കേരളത്തിലെ പ്രമുഖനായ ഒരു സാഹിത്യകാരനായിരുന്നു മുണ്ടൂർ കൃഷ്ണൻകുട്ടി സാർ, അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു അനുഭവമുണ്ട്. അദ്ദേഹത്തിന്റെ നാട്ടിലൊരു ഗാന്ധിയൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെയൊക്കെ ചെറുപ്പകാലത്ത്. ഗാന്ധി എന്ന് പറഞ്ഞാൽ വെറുതെ തൊപ്പി വെച്ച് അധികാരത്തിൽ നടക്കുന്ന ആളൊന്നുമല്ല, ഗാന്ധിജിയാണ് കൊടുത്താൽ കഴുകിയിട്ടാണ് കുടിക്കും മുപ്പിൽ, അത്ര ഇഷ്ടമാണ്, കഴുകിയ വെള്ളം കൊടുത്താലും മതി, അത്ര ഇഷ്ടമാണ് അദ്ദേഹത്തിന് ഗാന്ധിജി. പക്ഷെ ഗാന്ധിജിയുടെ അവസാന നാളുകളായപ്പോൾ, ആരും അമരന്മാരല്ലല്ലോ, വയസ്സായി എന്ന് ഉറപ്പായി, ഗാന്ധിജിക്ക് മരണം ഉണ്ടെന്ന് ഉറപ്പായി, ഇദ്ദേഹത്തിന് ആകെ അസ്വസ്ഥതയാണ്. എന്ത് പറയുന്നത്, ആകെ ഒരു വെപ്രാള, എന്താന്ന് വെച്ചാൽ ആ ചങ്ങായി നല്ല മനിയനെ പറഞ്ഞിട്ടെന്താ കാര്യം, സ്വർഗത്തിൽ പോകൂലാലോ എന്ന് പറഞ്ഞു. ആ ചങ്ങായിക്കൊന്ന് ചാകണേന്റെ മുമ്പ് ഒന്ന് മറന്നാറിക്കൂടെ, എത്ര നല്ല മനുഷ്യന, ആ നരകത്ത് പോയി കിടക്കണ്ടേ, അദ്ദേഹത്തിന്റെ ആവലാതിയായിരുന്നു. അപ്പോ അത് ചിന്തിക്കാത്ത ഒരു മതവിഭാഗം ഉണ്ടെങ്കിൽ അത് ഹിന്ദുക്കളാണ്. നമ്മൾ നമ്മുടെ വസുദൈവ കുടുംബം, നമ്മൾ ഹിന്ദുവായാൽ, ഹിന്ദുവാകാഞ്ഞാൽ നമ്മളിൽ വിഭാഗീയത വരും. നമ്മൾ ഹിന്ദുവല്ലാതായാൽ, നമ്മളെല്ലാം ആകാൻ പരിശ്രമിച്ചാൽ നമ്മുടെ ഉള്ളിൽ അത്തരം ചിന്തകളായിരിക്കും. നേരെ മറിച്ച് നമ്മൾ ഹിന്ദു മാത്രമായാൽ, നമ്മൾ ഹിന്ദു മാത്രമായിരുന്ന കാലത്താണ് പാഴ്സി എന്നോ ജൂതൻ എന്നോ ക്രിസ്ത്യാനി എന്നോ മുസൽമാൻ എന്നോ നോക്കാതെ, അവരുടെ ഗ്രന്ഥമേതെന്ന് നോക്കാതെ, അവരുടെ ആചാര്യനേതെന്ന് നോക്കാതെ, എല്ലാവരെയും കെട്ടിപ്പിടിക്കാൻ, സ്വന്തം മടിത്തത്തിൽ ഒരു കുട്ടിയെ വെച്ച് ഓമനിക്കുന്നത് പോലെ ഓമനിക്കാൻ നമുക്ക് സാധിച്ചത് ആ വിഭാഗീയതകൾ ഇല്ലാതായപ്പോഴാണ്. നേരെ മറിച്ച് നമ്മൾ ഹിന്ദുക്കളല്ലാതായി ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും അല്ലാതായിട്ട് അഭിനയത്തിൽ മാത്രം നമ്മളത് ആകാൻ പരിശ്രമിച്ചപ്പോൾ നമുക്ക് ദോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമുക്കും തകരം, നമ്മൾ ചിന്തിക്കുക, അങ്ങനെ ഒരു രാജ്യം വിഭജിക്കുമായിരുന്നു, എല്ലാവരെയും സ്വന്തം മടിത്തത്തിലേക്ക് ആകർഷിച്ച ആ രാജ്യം
അവിടുത്തെ ഭൂരിപക്ഷം 80% ഹിന്ദുക്കൾ ഹിന്ദുക്കളായിരുന്നുവെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും രാജ്യം വിഭജിക്കില്ല. പക്ഷെ നമ്മൾ അവിടെ ഹിന്ദു അല്ലാണ്ടായി ചില അഭിനയം മാത്രമായിരുന്നു. നമ്മൾ അഭിനയിക്കുകയായിരുന്നു, അഭിനയത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ എല്ലാവരെയും സമാധാനിപ്പിക്കാൻ വേണ്ടി കാലപ്പഴക്കമുള്ള രഘുപതി രാഘവ രാജാറാം എന്ന വിഷ്ണു ഭജനം അല്ലെ, നമ്മൾ എന്നാണെങ്കിലും മനസ്സ് തണുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈശ്വര അള്ളാ തേരേനാം എന്ന് നമ്മൾ രഘുപതി രാഘവ രാജാറാമിന്റെ കൂടെ കൂട്ടിപ്പാടി ഈശ്വര അള്ളാ തേരേനാം. പക്ഷേ 47 August 14 അർദ്ധരാത്രി അവര് പറഞ്ഞു അതല്ല ഈശ്വരനും അള്ളായി ഒന്നല്ല, ഞങ്ങൾ ഇതാ പോണു ഞങ്ങളുടെ പാട് നോക്കിയിട്ട്. അപ്പൊ നമ്മുടെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആത്മാർത്ഥമായി ഹിന്ദുവായി ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അതിൽ നിന്ന് മാറുമ്പോൾ അവിടെ നമുക്ക് തന്നെ തെളിയിക്കേണ്ട ഒരു സ്ഥിതി വരുമ്പോൾ, ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നൊക്കെ നമുക്ക് തന്നെ തെളിയിക്കേണ്ട ഒരു സ്ഥിതി വരുമ്പോൾ തീർച്ചയായും നമുക്ക് വസുദേവ കുടുംബകത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പൊ ഇങ്ങനെ ലോകത്തെ മുഴുവൻ നന്മയിലേക്ക് നയിക്കാനുള്ള ആ ഹിന്ദു നവോത്ഥാനത്തിന് ആദ്യം ഹിന്ദുവാവുക, നമ്മൾ ഹിന്ദുവാകുക, ഹിന്ദുവാക്കുക, ഹൈന്ദവ സമാജത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, തീർച്ചയായും അത് ലോകത്തിന് മുഴുവൻ നന്മയുണ്ടാക്കുക. അന്നത്തെ കാലത്തെ ആ പഴശ്ശിയെയും ജ്യോതിനെയും ഒക്കെ സ്വീകരിച്ച കാലത്തെ ഹിന്ദുവിന്റെ മനസ്സിലേക്ക് നമ്മൾ എത്തിയാൽ ലോകത്തെ ആർക്കാ അരക്ഷിതാവസ്ഥയുള്ളത്? ലോകത്തെവിടെ അസ്വസ്ഥതയുണ്ടാവുക? എല്ലാവരെയും ഒന്നിപ്പിക്കാൻ ശൈവനെന്നും വൈഷ്ണവനെന്നും ശാക്തയനെന്നും പറഞ്ഞ് പല പല കോണുകളിൽ നിന്ന് പല പല തരത്തിലുള്ള വിഭാഗീയതകൾ എല്ലാം കാലം കഴിഞ്ഞപ്പോൾ ഒന്നിച്ചൊരു ഗംഗാ പ്രവാഹമായി ഒരേ ക്ഷേത്രത്തിൽ ശിവനും വിഷ്ണുവും ഭഗവതിയും എല്ലാം വന്നപ്പോൾ നമ്മൾ അലിഞ്ഞലിഞ്ഞ്, അതാണ് ഹിന്ദുത്വത്തിന്റെ പ്രത്യേകത. പലതായി തുടങ്ങും, ഒന്നായി ഒന്നായി ഒഴുകും. ഇനി നമുക്ക് എല്ലാവരെയും ഒരുമിപ്പിക്കാം. എനിക്ക് തോന്നുന്നു ടിപ്പുവിന്റെ പടയോട്ടമോ മാപ്പിളലഹളയോ ഉണ്ടായിരുന്നില്ല എങ്കിൽ കാലങ്ങളെ കൊണ്ട് എന്തിനേയും ഉൾക്കൊള്ളുന്ന നമ്മൾ ടിപ്പുവിന്റെ പടയോട്ടമോ സംഭവിച്ചില്ലായിരുന്നു എങ്കില് 10,000 കഴിയുമ്പോൾ ക്ഷേത്രത്തിന്റെ ഒരു മൂലയ്ക്ക് നമ്മൾ നിസ്കരിക്കുമായിരുന്നു. ഗണപതിക്ക് മുന്നിൽ ഏത്തമിടുന്ന നമ്മൾ, മഹാവിഷ്ണുവിന് മുന്നിൽ പൂർണ്ണ പ്രദക്ഷിണം വെക്കുന്ന നമ്മൾ, ശിവന് മുന്നിൽ അർദ്ധപ്രദക്ഷിണം വെക്കുന്ന നമ്മൾ എല്ലാറ്റിനെയും ഉൾക്കൊള്ളും. പോർച്ചുഗീസുകാരുടെ മതപീഡനങ്ങൾ നടന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഹൈന്ദവ സമൂഹം എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കുരിശ് പ്രതിഷ്ഠിക്കുമായിരുന്നു. പക്ഷെ വേറിട്ട് പോകാനുള്ള ചില പ്രവണതകൾ, മാറ്റിയെടുക്കാനുള്ള ചില പ്രവണതകൾ അവിടെയാണ് ആ ഒരുമിച്ച് ചേരാനുള്ള മനസ്സില്ലാണ്ടായത്. അപ്പോൾ നമ്മൾ ലോകത്തെ ഒന്നായി കാണണമെങ്കിൽ, മതത്തിനതീതമായി ഒന്നിപ്പിക്കണമെങ്കിൽ അടിത്തറ ഹിന്ദുവായി തീരുക. നമ്മൾ ഹിന്ദുവാകുക, 100 കോടി ആളുകൾ ഹിന്ദുക്കളായാൽ ഈ 100 കോടി ഹിന്ദുവിന് ബാക്കി 500 കോടിയെ സ്വാധീനിക്കാൻ കഴിയും. അപ്പൊ ആ നിലയിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ കൂർമ്മമായി നിന്ന് ആമയായി നിന്ന് ഹിന്ദു നവോത്ഥാന ലക്ഷ്യത്തിലെത്തുന്നതുവരെ ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാ നിബോധത, അമേരിക്കയുടെ മണ്ണിൽ പോലും പ്രകമ്പനം കൊള്ളിച്ച വിവേകാനന്ദ സ്വാമിയുടെ വാക്കുകൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതുവരെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കാൻ നമുക്ക് ഊർജം പകർന്നു തരട്ടെ. അത്തരം ആമമാരാവുക, മറക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും ഒക്കെ തയ്യാറുള്ള നേതാക്കളും സംഘടനാ പ്രവർത്തകരുമായി മാറാൻ നമുക്ക് സാധിക്കണം. ഒരു ഫർണിച്ചർ ഉണ്ടാക്കണമെങ്കിൽ, ഒരു കസേര മരം കൊണ്ട് ഉണ്ടാക്കണമെങ്കിൽ ഓരോ മരക്കഷ്ണവും അമ്പട ഞാനേ എന്ന് പറഞ്ഞ് നിന്നാ നടക്കില്ല. ചില കഷ്ണങ്ങൾ ചെത്തി ഉഴിയണം, ചിലത് തുളയ്ക്കണം, ചിലതിനൊരു കുടുമ ഉണ്ടാക്കണം. അങ്ങനെ ചില മാറ്റങ്ങൾക്ക് വിധേയമായാലേ അത് നല്ല ഫിനിഷിംഗ് ഉള്ളൊരു ഫർണിച്ചർ ആവുള്ളൂ. ഓരോരുത്തരും അമ്പട ഞാനേ എന്ന് പറഞ്ഞ് നിന്നാൽ തക്കാളി പെട്ടി ഉണ്ടാക്കാനേ പറ്റുള്ളൂ. നമ്മൾ തക്കാളി തക്കാളി തന്നെ പിന്നെ പെട്ടി ഉണ്ടല്ലോ, അതുണ്ടാക്കാനേ പറ്റുള്ളൂ. നേരെ മറിച്ച് ചിലത് ചെത്തി കുറയ്ക്കാൻ, ചില കുടുമ വെക്കാൻ, ചില തുളയിടാൻ തയ്യാറായില്ല. മാത്രമേ ഭംഗിയുള്ള ഫിനിഷിംഗ് ഉള്ള, നമ്മുടെ ലക്ഷ്യം ഫിനിഷിംഗ് ഉള്ള ഫർണിച്ചർ ആകട്ടെ. അതിനാമയാവുക, ത്യാഗം സഹിക്കുക. അടുത്തത് വരാഹമാണ്. വൃത്തികെട്ട ജീവി അല്ലേ പന്നി, വൃത്തിയുള്ള കാര്യം പഠിപ്പിച്ചത് എന്തിനാ? വരാഹാവതാരം ഉണ്ടായത് ഭൂമിദേവിയെ വീണ്ടെടുക്കാനാണ്. സ്വന്തം തേറ്റയിൽ വരാഹന്റെ അസുരൻ കൊണ്ടുപോയ ഭൂമിദേവിയെ രക്ഷിച്ച് സ്വന്തം തേറ്റയിൽ പൊക്കിക്കൊണ്ടുവന്ന് യഥാസ്ഥാനത്ത് വെക്കുകയാണ് വരാഹാവതാരം ചെയ്തതെങ്കിൽ ഏറ്റവും കൂടുതൽ ആ വരാഹാവതാരത്തിന് ഇന്ന് ഞങ്ങൾ മലയാളികൾ പ്രാർത്ഥിക്കുന്നത് പ്രവാസി മലയാളികളോടാണ്. ദയവ് ചെയ്ത് നിങ്ങളൊക്കെ ഒന്ന് വരാഹമാവുക, പന്നിയാവുക എന്ന് പറയുന്നില്ല കേട്ടോ, സംസ്കൃതം ആയിക്കോട്ടെ, എന്തിനാ നല്ല വാക്കാണല്ലോ. എല്ലാവരിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഞങ്ങളെക്കാൾ കൂടുതൽ വരാഹാവതാരങ്ങളെ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അവിടുത്തെ ഭൂമി മുഴുവൻ അസുരന്മാര് കൊണ്ടുപോയി, ഭൂമി മൊത്തം പോയി, വല്ലത് തിരിച്ച് സ്വന്തം തേറ്റയെ കൊണ്ടു തരാൻ കഴിയുമോ? വല്ലതും തിരിച്ചു പിടിച്ച് പിടിക്കാൻ പറ്റുമോ? ഉള്ളത് നഷ്ടപ്പെടുത്താണ്ടിരിക്കാൻ പറ്റുമോ? ഇന്നത്തെ സാഹചര്യത്തിലെ വരാഹം അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ 10 കൊല്ലം കേരളത്തിലെ രജിസ്റ്റർ ഓഫീസുകളിൽ പോയി റൈറ്റ് ഇൻഫോർമേഷൻ ആക്ട് വെച്ചിട്ട് നിങ്ങൾ അവിടെ നടന്ന ഡീലിങ്സ് ഒന്ന് ചോദിക്കുക.
കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്താൽ അവിടെ നടന്ന ഭൂവിക്രയ ക്രയവിക്രയങ്ങളിൽ ഭൂമി വിറ്റതെല്ലാം ഹിന്ദുക്കൾ വിറ്റതെല്ലാം ഹിന്ദുക്കൾ വാങ്ങിയത് 90 ശതമാനത്തിൽ അധികവും ആ ഹിന്ദുക്കൾ ഇതെങ്ങനെ സംഭവിച്ചത് അവിടെയാണ് വരാഹാവതാരമായി മാറാൻ പറയുന്നത് നമ്മൾ ഭൂമി ദേവിയെ തൊട്ട് തലയിൽ വെച്ചിരുന്നവരാണ് समुद्र वसने देवी पर्वतस्तन मंडले विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्वमे तुट्ट तलेल वेक्कन चवट्टनेन माप्पु योजिच्चिरुन्नु नमुक्क विष्णुविन्टे पत्निया भूमि आ युधिष्ठिर महाराजावु स्वंतं पत्निये मणयन् वेच्चु चूतिरु एन्निट्ट् कुडिच्च कण्णीरिनुम अनुभविच्च व्यथक्कुम कणक्किल्ल अप्पो नम्मल आरान्टे पेण्णिने पणयन् वेच्च कण्णीर् कुडिक्किल्ले पणयनिक्के विक्किल्ले तीर्ण्णु ഒരു 100 കൊല്ലം മുമ്പ് നമ്മുടെ പൂർവികർ ചിന്തിക്കുവായിരുന്നു ഭൂമി വിക്കണേനെ പറ്റിയിട്ട് ദാനം കൊടുക്കുവായിരുന്നു ഭൂമി വിക്കുവായിരുന്നു ഇന്ന് ഒരു ഉളുപ്പുമില്ല നമ്മൾ ഭൂമിയിലേക്ക് തൊട്ട് തലയിൽ വെക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഒരു മടിയുമില്ല നമുക്ക് ഭൂമിയെ വെറും വിൽപ്പന ചരക്കായി മാറ്റി പണത്തിന്റെ കണ്ണിലൂടെ അല്ലാതെ ഭൂമിയെ കാണുന്നില്ല ലോകത്തിനും കാലത്തിനും ഒരു നീതിയുണ്ട് ഭൂമി ആരിലാണോ അധികാരം അവരിലാണ് ഭൂമി ആരിലാണോ അന്തസ് അവരിലാണ് ഭൂമി ആരിലാണോ ആഭിജാത്യം അവരില്ല നമ്മുടെ ഉച്ചനീചത്വങ്ങൾ പോലും ഒരു കാലത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ടതായിരുന്നു ഭൂമിയുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ടതായിരുന്നു എങ്കിൽ ഒരു 10-50 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിൽ പുതിയ ഐതജാതിക്കാരുണ്ടാകും പുതിയ അക്രിസ്യരുണ്ടാകും അത് ഹൈന്ദവ സമൂഹമായിരിക്കും ഭൂമി മുഴുവൻ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഹൈന്ദവ സമൂഹമായിരിക്കും ഇന്നേ അധികാരത്തിൽ നിന്ന് തീണ്ടാപ്പാടകളെ പോലും നമ്മളില്ല തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ അധികാരത്തിൽ നമ്മൾ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമാണ് നാളെ എല്ലാ രംഗങ്ങളിൽ നിന്നും തൊട്ടുകൂടാത്തവരായി തീണ്ടിക്കൂടാത്തവരായി മാറാൻ പ്രധാന കാരണം ഭൂമിയുടെ ഉടമസ്ഥതയില്ല എന്നുള്ളതായിരിക്കാം ഒരുപാട് വിഡ്ഢിത്തങ്ങൾ പലരും റോട്ടിലൊക്കെ നിന്നിട്ട് ഇതൊക്കെ ഞങ്ങളുടെ തറവാട്ടുകാരുടെ ആയിരുന്നു എന്റെ പൂപ്പാക്കർ ആനണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞങ്ങളുടെ തറവാട്ടുകാരുടെ ആയിരുന്നു കാരണമാര് 100 ഉറുപ്പ്യക്ക് വിറ്റതാണ് ഇന്ന് പേരക്കുട്ടികൾ 100 ഉറുപ്പ്യ കൊടുത്ത് അവിടെ കയറി മൂത്രം ഒഴിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു लोकती जीविकोण भाण्य मनसुत അധികാരത്തോട് കൂടി കിട്ടാൻ സ്വന്തം മണ്ണല്ലാതെ വേറൊന്നും ഉണ്ടാകില്ല അതുകൊണ്ട് പ്രവാസി മലയാളികളുടെ വരാഹാവതാരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് രണ്ട് അർത്ഥത്തിൽ ഒന്ന് നിങ്ങൾക്കുള്ള ഭൂമി വിൽക്കാതിരിക്കാൻ പരിശ്രമിക്കുക മണ്ണ് ആരും കൊണ്ടുവരില്ല തൽക്കാലം അത് കേറി നിരങ്ങിയാലും മണ്ണ് അവിടെ ഉണ്ടാകും ആധാരം അവിടെ ഉണ്ടാകും അതുകൊണ്ട് ഭൂമി വിൽക്കാതിരിക്കുക മറ്റൊന്ന് എന്തിനെങ്കിലുമൊക്കെ പണം ഇറക്കാൻ സാധ്യതയുള്ളവരുണ്ടെങ്കിൽ കേരളത്തിൽ അല്പസ്വല്പം ഭൂമി വാങ്ങുക എന്നുള്ളത് കൂടി ഒരു ശീലമാക്കി അടുത്ത തലമുറയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് കാലുകുത്തണ്ടേ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അറബികളുടെ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കേരളത്തിലെ ഭൂമികൾ വാങ്ങിക്കൂട്ടുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ അറിവാണ് ഇതുപോലെ പല കളികളും കള്ളപ്പണം മുഴുവൻ ഇറങ്ങുന്നത് അവരുടെ ഭൂമിയിലാണ് കള്ളനോട്ട് മുഴുവൻ ഇറങ്ങുന്നത് ഭൂമിയിലാണ് അപ്പോൾ ഒരു ചെറിയ വരാഹാവതാരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സാമ്പത്തികമായി ശേഷിയുള്ളവർ 5 സെന്റെങ്കിലും വാങ്ങിച്ചിട്ട് ആ 5 സെന്റ് ഹിന്ദുവിന്റെ എന്ന് പറയാലോ അത് ഏത് ഹിന്ദു ആയിക്കോട്ടെ ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ ഏത് ജാതിക്കാരനായിക്കോട്ടെ ഏത് രാജ്യക്കാരനായിക്കോട്ടെ അത് ഹിന്ദുവിന്റെയാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അവിടെ ജീവിക്കുന്നവർക്ക് അപ്പൊ അതിനുവേണ്ടി അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഈ വരാഹാവതാരമായി മാറണം ഭൂമി വിൽക്കുന്നതിനെതിരെ നാട്ടിൽ നിങ്ങളെ കൊണ്ട് സ്വാധീനിക്കാൻ കഴിയുന്നവരുടെ ഇടയിലേക്ക് സന്ദേശം കൊടുക്കണം ഒരു വിധത്തിലും ഇത് വിറ്റ് ജീവിക്കരുത് അതിനാണ് പരസ്പരം കൂട്ടായ്മ സഹായം ഒരു കല്യാണത്തിന് നമ്മൾ ഭൂമി വിൽക്കുന്നു കാശ് ജ്വല്ലറിക്കാരൻ്റെ അടുത്തെത്തുന്നു നമുക്ക് പ്രാരബ്ധം മാത്രം ബാക്കി നമുക്ക് പ്രാരബ്ധം മാത്രം കാശ് കൊണ്ട് ജ്വല്ലറിക്കാരൻ നടക്കുന്നു അവിടെയും നമ്മൾ ചിന്തിക്കുക ഒരുപാട് കുലത്തൊഴിലുകൾ ഉണ്ടായിരുന്നവർ ഹൈന്ദവ സമൂഹം അപ്പൊ ഈ സ്വർണ്ണ ബിസിനസ് കേരളത്തിൽ കൊഴുക്കണോ എവിടെ അത് അട്ടാമാരെ നോക്കിയാലാണ് അവിടെ അവരുണ്ടെങ്കിൽ കൂലിപ്പണി ഏതെങ്കിലും അടുക്കളയിൽ കരിയും വരണ്ടിരിക്കുന്നുണ്ടാവും നമ്മുടെ സമുദായ സംഘടനകളൊക്കെ മറന്നു പോകുന്നത് ശ്രദ്ധിക്കാത്തതുമായ ഒരു കാര്യം ഈ പണം കൊണ്ട് മറ്റുള്ളവരാണ് നമ്മുടെ കുലത്തൊഴിൽ പോലും ഇവിടെയൊക്കെ കയ്യിൽ പോയി അപ്പൊ ഏത് രൂപത്തിൽ ഈ പണം എവിടെ എത്തുന്നു എന്തിനൊക്കെ ആകുന്നു എന്നൊക്കെ ഇന്നത്തെ കാലത്ത് ശ്രദ്ധിച്ചില്ല എങ്കിൽ സർവനാശം വന്നിട്ട് തിരിച്ചു നോക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ടൊരു വരാഹ അവതാരം ആകാം അടുത്തത് വരാഹം കഴിഞ്ഞാല് നരസിംഹമാണ് കേട്ടാ തന്നെ പേടിയാണ് ചിലപ്പോൾ കുട്ടികൾക്ക് മോഹൻലാലാകും നരസിംഹം എന്ന് പറഞ്ഞാൽ അല്ലേ സിനിമ കണ്ടിട്ട് മലയാളം സിനിമ കാണുന്നവർക്കുണ്ടെങ്കിൽ അത് നമ്മൾ മോഹൻലാലല്ലേ തൂണ് വളർന്നും പുറത്തു വരുന്ന രൂപം
തൂണെന്ന് പറഞ്ഞാൽ അചേതനമായ വസ്തുവാണ്. നമ്മൾ പറയില്ലേ ഇരിക്കുന്ന കണ്ടിട്ടേ തൂണ് പോലെയെന്ന്. ചിലപ്പോൾ ഭർത്താക്കന്മാരോടൊക്കെ ഭാര്യമാര് പറയില്ലേ, ഇവിടെയൊന്നും പറയുന്നുണ്ടല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ പറയും മക്കളെ പറ്റിയുള്ള പരാതിയൊക്കെ ആണ് പറയുമ്പോൾ കല്ലിന് കാറ്റ് പിടിച്ച മാതിരി ഇരുന്ന പറയും ഇരിക്കുന്ന കണ്ടിട്ടേ തൂണ് പോലെയെന്ന്. പക്ഷെ ഒരു ഒന്ന് ഇന്നെ പാലം കുരുങ്ങിയാലും കേളം കുറഞ്ഞില്ല എന്നുള്ള ഇരിപ്പതാണ് തൂണ്. അങ്ങനത്തെ തൂണ് പോലും സഹി കെട്ടിട്ട് അത് പിളർന്നിട്ട് അതൊന്ന് പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ സ്ഥിതിഗതി വളരെ ഗൗരവമാണ്. ആ തൂണ് പിളർന്നാണ് ആ തൂണിന്റെ പ്രത്യേകത. ഒരു വികാരം വേണ്ടിയിരിക്കുന്ന സാധനം എന്തെങ്കിലും കുഴപ്പമില്ല, അത് പിളർന്നിട്ട് ഭഗവാൻ പുറത്തു വന്നു. എപ്പോ നാരായണ നാമം ചൊല്ലുന്ന, നാരായണ നാമം ചൊല്ലേണ്ട പ്രഹ്ലാദനെ കൊണ്ട് ഹിരണ്യായ നമ എന്ന് മാറ്റി ചൊല്ലിക്കുമ്പോൾ, അതിനു വേണ്ടി പീഡിപ്പിക്കുമ്പോൾ, അതിനു വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ സഹിക്ക വയ്യേണ്ടിയ തൂണ് വളർന്നു വന്നത്. നിങ്ങൾ നാല് പുറന്ന് കണ്ണും കാതും തുറന്നു നോക്ക് തന്നെ ഇല്ല ഇപ്പൊ ഇവിടെ നടക്കുന്നത്. നാരായണ നാമം ചൊല്ലണവരെ കൊണ്ട് മറ്റെന്തൊക്കെയോ ചൊല്ലിക്കാനുള്ള പരിശ്രമം കേരളത്തിനകത്തുകൊണ്ട് ലോകം മുഴുവനും ഉണ്ട്. അതിന്റെ അടിത്തറ അധികവും മലയാളികളുമാണ്. ആ നാരായണ നാമം ചൊല്ലുന്നവരെ കൊണ്ട് അത് ഉപേക്ഷിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് അടിത്തറ മലയാളിയാണ്. ഞാൻ 24-ാം തീയതി 3 ദിവസം മുമ്പ് ന്യൂയോർക്കിൽ നിന്ന് വാഷിങ്ടണിലേക്ക് പ്ലെയിനിൽ പോകാൻ വേണ്ടിയിട്ട് ബോർഡിംഗ് തുടങ്ങി ഗേറ്റ് ഒക്കെ തുറന്ന് അവിടെ നിൽക്കുക. അപ്പൊ എന്റെ സാരി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ വിമാനത്താവളത്തിലെ സാരി ഞാൻ മാത്രമേ ഉള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. അപ്പൊ എന്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്നയാൾ ചോദിച്ചു എന്നോട് ഇന്ത്യന്നാണോ എന്ന് ചോദിച്ചു. അതെ. അടുത്ത ചോദിച്ചു ചോദിച്ചു ഏത് സ്റ്റേറ്റ് എന്നാന്ന് ചോദിച്ചു. കേരളത്തിൽ നിന്നാണ്. അടുത്ത ചോദ്യം ഉടനെ വന്നു കാത്തലിക് ക്രിസ്ത്യനാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അല്ല, കേരളം മുഴുവൻ ക്രിസ്ത്യാനികളല്ലേ. അദ്ദേഹത്തിന് അതേ മിസോറാം എന്നാണ്. അപ്പൊ ആ ഒരു ധനം കേരളത്തിൽ നിന്നാണ്. മറ്റേ ഏത് മതത്തിന്റെയാണെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നാരായണ നാമം ചൊല്ലുന്നവരെ കൊണ്ട് ഹിരണ്യായ നമ എന്ന് ചൊല്ലിക്കുന്ന പ്രവർത്തനങ്ങൾക്കുള്ള പ്രവർത്തകർ വളർന്നു വരുന്ന നഴ്സറി കേരളമാണ്. അപ്പൊ അവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. തൂണിന് പോലും സഹിക്കാൻ വയ്യെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? തൂണിന് പോലും സഹിക്കാൻ വയ്യെങ്കിൽ സഹിക്കാത്തൊരു മനസ്സ് നമ്മളിൽ ഉണ്ടാകണം. അതിനെന്താണോ പ്രതിരോധ നടപടി എടുക്കാം. പ്രതികാരം നമ്മുടെ ഭാഷയല്ല. അതുകൊണ്ട് പ്രതിരോധമാകാം, പ്രതികരണമാകാം. പ്രതികരണവും പ്രതിരോധവും തക്ക സമയത്തുണ്ടായില്ല എങ്കിൽ ഒരു രോഗം വരുമ്പോൾ ആ രോഗത്തിനോട് വേണ്ട വിധത്തിൽ നമ്മൾ ചെയ്തില്ല എങ്കിൽ അത് ശരീരത്തിൽ കൊണ്ടേ പോകും. അപ്പോൾ അത്തരം നിലയിലേക്ക് എത്താതിരിക്കാൻ രോഗത്തെ തിരിച്ചറിയണം, ചികിത്സിക്കാൻ തയ്യാറാകണം, രോഗ കാരണത്തിന് ചികിത്സ കൊടുക്കണം, പ്രചരിപ്പിക്കാതിരിക്കാൻ ആ രോഗം പടരാതിരിക്കാൻ നോക്കണം. ഇതൊക്കെ നമ്മുടെ നാട്ടില് അരി കൊടുത്തും പയറ് കൊടുത്തും പാൽപ്പടി കൊടുത്തും പ്രേമിച്ചും മറ്റ് പലതും സീഡി കൊടുത്തും മെസ്സേജ് അയച്ചും ഹിരണ്യായ നമ എന്ന് പറയിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു നരസിംഹമൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി മതിയാകുള്ളൂ. വല്ലാത്തൊരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. നിങ്ങൾ സുമാറൊരു വർഷം മുമ്പ് കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ സന്നിധിയിൽ നടന്ന ഒരു അരുതാത്ത സംഭവം നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളിൽ നിന്നൊക്കെ കണ്ടു കാണും, അറിഞ്ഞു കാണും. അമ്മ ദർശനം കൊടുക്കുമ്പോൾ വേദിക്ക് പുറകിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ അമ്മയുടെ വേദിയിലേക്ക് ചാടി വരികയും ഒരു കൂട്ടം സീനൊക്കെ അവിടെ ഉണ്ടാക്കുകയും ചെയ്തു. പിന്നീട് നടക്കാൻ പാടില്ലാത്ത പലതും അവിടെ നടന്നത് വലിയ വിവാദത്തിലേക്കൊക്കെ വഴിവെച്ചു. നമ്മൾ അതൊക്കെ വിടുക. ഈ വന്ന വ്യക്തി ഒന്ന് ശ്രദ്ധിക്കാം. അമ്മയുടെ വേദിയിലേക്ക് ചാടി കയറിയ ചെറുപ്പക്കാരൻ ബീഹാർ സ്വദേശിയായ സപ്തനം സിംഗ് എന്ന ബ്രാഹ്മണ യുവാവാണ്. ബീഹാർ സ്വദേശിയായ സപ്തനം, എന്തിനാ ജാതി പറയണം? ഹിന്ദുവിക്ക് വേണ്ടി ജാതിക്ക് അതീതമായി ചിന്തിക്കുമ്പോൾ ജാതി പറയാൻ പാടുന്ന ചെന്ന് പറയണം. ബ്രാഹ്മണ യുവാവാണ് ചാടി കയറിയത്. എന്തിനാ പറഞ്ഞെന്നറിയാമോ? ഒരു ബ്രാഹ്മണ യുവാവ് എന്ന നിലയില് തന്റെ ഉപനയന കാലഘട്ടം മുതൽ താൻ ജപിച്ച് ശീലിച്ച ഗായത്രി മന്ത്രം ഉരുവിട്ടുകൊണ്ടായിരുന്നില്ല ആ വ്യക്തി അമ്മയുടെ വേദിയിലേക്ക് ചാടിക്കയറിയത്. ദൃശ്യമാധ്യമങ്ങൾ നമുക്ക് സാക്ഷ്യം തന്നു. ആ വ്യക്തി ചാടി കയറുമ്പോഴും പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോഴും ആക്രോശിക്കുന്നത് ഗായത്രി മന്ത്രമല്ല, നാരായണനാമല്ല, ഹിരണ്യായ നമ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഖുറാൻ വചനങ്ങൾ ആക്രോശിച്ചുകൊണ്ടായിരുന്നു അമ്മയുടെ വേദിയിലേക്ക് ചാടിക്കയറിയത്. അപ്പോ ഒരു ബ്രാഹ്മണനായി ജനിച്ചു വളർന്ന സത്നം സിംഗിന്റെ വായില് നാവില് ആര് എന്ന് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ ഹിരണ്യായ നമ എന്ന് എഴുതി ചേർത്തു അറിഞ്ഞില്ലെങ്കിൽ ഇത്തരം പരിശ്രമങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ഒരു ചെറിയ നരസിംഹഭാവമൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായേ മതിയാവുള്ളൂ. അടുത്തത് വാമനന. മലയാളിക്ക് ഇത്ര ഇഷ്ടമുള്ള ഇവിടെ ഒരുപാട് ഓണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എനിക്ക് വളരെ സന്തോഷം തോന്നി അല്ലേ. കേരളം ഇവിടെയും ആവർത്തിക്കുന്നു എന്നുള്ളത് ഒരുപാട് ഓണാഘോഷങ്ങളുടെ പ്രഖ്യാപനം ഇവിടെ നിന്ന് നടന്നു കഴിഞ്ഞു. വാമനന്റെ ഓണം കിട്ടുമായിരുന്നു, ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഒന്ന് ചിന്തിക്കുക, കർക്കടക മാസം രാമായണ മാസം. രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുണ്ട രാമ പാഹിമാം. കാരണം എന്താ, പണ്ടത്തെ കർക്കടകത്തിൽ കട്ടുമ്പോൾ ഇറങ്ങുമ്പോണ്ട കൈ നനയ്ക്കുമ്പോണ്ട അത്തേക്ക് ഓർമ്മയില്ല.
അതുകൊണ്ട് പട്ടിണി പഞ്ഞമാസമാണ്, വേറെ ഒരു വഴിയില്ല. രാമ 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 ബഹിമാൻ രാമപാദം ചേരണേ. അത് കഴിഞ്ഞ് ചിങ്ങമാസമായാലോ പത്തായം നിറയാൻ തുടങ്ങി, ഉണ്ണാൻ മുട്ടില്ല, അത്യാവശ്യം വരവൊക്കെ തുടങ്ങി. പിന്നെന്ത് നാരായണം കിടക്കണത് അല്ലെ? അപ്പൊ നമുക്ക് ചിങ്ങമാസമായാൽ ദുഷ്ടനായ ചതിയനായ വഞ്ചകനായ